അപ്പൊ ഇന്ന് നമ്മൾ പോകാൻ പോകുന്നത് ഡബ്ലിൻ സൂയിലോട്ടാണേ. ഇതാണ് ഡബ്ലിൻ സിറ്റി. എത്ര വലിയ സിറ്റിയാണെന്ന് നോക്കി ഒരുപാട് തരത്തിലുള്ള വെഹിക്കിൾസും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും. എല്ലാം ഡബിൾ ഡെക്കർ ബസ്സുകളും അതുപോലെ ഹെവി വെഹിക്കിൾസ് ഒക്കെ ആട്ടോ നമുക്ക് റോഡിൽ കാണുന്നത്. അതുപോലെ ഇതെന്ന് പറയുന്ന ഒരു ഹൈവേ ആണ്. ഒരുപാട് ലൈൻസ് ഉണ്ട് വണ്ടിക്ക് പോകാനായിട്ട്, നല്ല വീതിയുള്ള റോഡുകൾ. അപ്പൊ നമ്മൾ താമസിക്കുന്ന കാസൽ ബാർ എന്ന് പറഞ്ഞ ഒരു ചെറിയ ടൗൺ ആണ്. ഡബ്ലിൻ എന്ന് പറയുമ്പോഴത്തേക്ക് അയർലൻഡ് തന്നെ വലിയൊരു സിറ്റിയാണല്ലോ. അപ്പൊ നമുക്ക് ഡബ്ലിനെ കാഴ്ചകളൊക്കെ കണ്ടിട്ടുണ്ട്. ഗാർഡ, അതായത് നമ്മുടെ അയർലൻഡിലെ പോലീസിന്റെ വണ്ടിയാണ് നമുക്ക് പോകും അതിന്റെ ഫ്രണ്ടിൽ പോകുന്നത്. ഇവിടെ പറയുന്നത് ഗാർഡ് എന്നാണേ. ഞാൻ പറഞ്ഞില്ലേ ഈ റോഡിൽ തന്നെ ഒരുപാട് ലൈൻസ് ഉണ്ട് കേട്ടോ. അപ്പൊ ഈ ബസ് പോകുന്നത് ബസ്സിനും സൈക്കിളിനും മാത്രം പോകുന്ന ലൈനാണ് അത്. ബാക്കി രണ്ട് ലൈനുകളാണ് കാറിനും അല്ലാത്ത വെഹിക്കിൾസിനൊക്കെ ഉപയോഗിക്കാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പൊ നമ്മൾ ഈ ഡബ്ലിൻ സൂ ഉള്ളത് ഫീനിക്സ് പാർക്കിലാണ് കേട്ടോ. ഡബ്ലിനിലെ തന്നെ, ഡബ്ലിനല്ല അയർലൻഡിലെ തന്നെ ഏറ്റവും ബിഗ്ഗസ്റ്റ് ആയിട്ടുള്ള ഒരു പാർക്കാണ് ഫീനിക്സ് പാർക്ക് എന്ന് പറഞ്ഞത്. ഏക്കർ കണക്കാണ് അതിൻ്റെ സ്ഥലങ്ങൾ. അപ്പം ഇതിനുള്ളിൽ ഒരുപാട് നടക്കാനായിട്ടും അതുപോലെ ഇങ്ങനെ സൂ, നമ്മൾ പോകുന്ന വഴിക്കൊക്കെ ഒരുപാട് മാനിനെയൊക്കെ കാണാനായിട്ട് പറ്റും കേട്ടോ. അപ്പം ഇതിനകത്തോട്ട് കയറുമ്പോൾ തന്നെ നമ്മൾ കുറച്ച് നല്ലൊരു ഡ്രൈവ് ഉണ്ട് ഈ പാർക്കിനകത്ത് തന്നെ. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാൻ. നല്ല ക്ലൈമറ്റ് ആയിരുന്നു, ഭയങ്കര വെയിലായിരുന്നു. നമ്മൾ എന്താ പറയുക, ഒരു 2.5 മണിക്കൂർ ട്രാവൽ ഉണ്ടായിരുന്നു നമ്മുടെ വീട്ടിൽ നിന്ന് ഡബ്ലിനിലോട്ട്, മയോന്ന് ഡബ്ലിനിലോട്ട്. അപ്പം ആ വന്ന വഴിക്കൊക്കെ നല്ല ചൂടായിരുന്നു ഭയങ്കര. നമ്മൾക്കിപ്പോൾ ഒരു 21 ഡിഗ്രി ഉള്ളായിരിക്കും, പക്ഷെ അത് നമുക്ക് ഭയങ്കര എക്സ്ട്രീം ആയിരിക്കും ഇവിടുത്തെ ചൂടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എനിവേ നമ്മൾ വന്നു, കണ്ട എന്ത് ഭംഗിയാന്ന് നോക്കി ആ പാർക്കൊക്കെ കാണാനായിട്ട്. അപ്പം നമുക്ക് ആദ്യം ഒരു തപ്പൽ ഉണ്ടായിരുന്നു ഇത് എവിടെയാണ്. രാവിലെ 9 to 6 വരെയാണ് കേട്ടോ ഈ ഡബ്ലിൻ സൂ ഓപ്പൺ ആകുന്നത്. നമ്മൾ ഫസ്റ്റ് തന്നെ പോയി കൗണ്ടറിൽ ടിക്കറ്റ് എടുക്കണം. ഓൺലൈൻ ബുക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്യാനായിട്ട് ഒരാൾക്ക് 22 യൂറോ ആയിരുന്നു കേട്ടോ ഒരാളുടെ ബുക്കിംഗ് റേറ്റ്. അപ്പോൾ ഇതെനിക്ക് തോന്നുന്നു മന്ത്ലി പിന്നെ ഇയർലി അങ്ങനെയൊക്കെ ബുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അത് ടോട്ടൽ എനിക്ക് അറിയത്തില്ല എത്ര എമൗണ്ട് ആകുന്നുള്ളത്. അപ്പം നമ്മൾ ടിക്കറ്റൊക്കെ എടുത്ത് ഉള്ളിലോട്ട് കയറി. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നോക്കുമ്പം ഒരുപാട് വഴികളുണ്ട്. നമ്മൾ ഒരു സ്ഥലത്ത് കൂടെ കറങ്ങി വേണം. നമ്മൾ പോകുന്ന ഓരോ വഴിക്ക് ഓരോ എന്താ പറയുക ആനിമൽസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഒരു ഡയറക്ഷനോ അങ്ങനെ കാര്യങ്ങളൊന്നുമില്ല. ഒരു 3 to 4 hours എങ്കിലും എടുക്കും നമ്മളിതൊന്ന് ചുറ്റി കണ്ടു വരാനായിട്ട് കേട്ടോ. അപ്പം നമ്മളിങ്ങനെ പോകുന്ന വഴിക്ക് ഗിഫ്റ്റ് ഷോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതെല്ലാം കണ്ടു കഴിഞ്ഞതിന് ശേഷം നമുക്ക് എന്തെങ്കിലും ഗിഫ്റ്റൊക്കെ മേടിക്കണമെങ്കിൽ അവിടെ നിന്ന് കയറി വാങ്ങിക്കാം. ഇങ്ങനെ ചോയ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അവിടെ ഇങ്ങനെ ഫോട്ടോ എടുത്തു കൊടുക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. നമ്മുടെ ഫോട്ടോസ് ഇങ്ങനെ എടുത്തു തന്നിട്ട് നമ്മളെ ഇങ്ങനെ ഒരു ഫ്രെയിമിലാക്കി നമുക്കത് തരും. കീ ചെയിന്, പിന്നെ നമ്മുടെ ഒരു മാഗ്നറ്റ്, പിന്നെ 2 photo frames ഒക്കെ ആയിട്ട് നമുക്ക് തരും. അതിനൊരു 21 യൂറോ ആണ് അതിൻ്റെ ചാർജ് അവർ പറയുന്നത്. അപ്പം ഇതുപോലെ ചെറിയ ചെറിയ റെസ്റ്റോറൻറ്റുകളും ചെറിയ കഫറ്റേരിയ, ഐസ്ക്രീം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നമ്മളിങ്ങനെ ഇത്രയും നടന്നൊക്കെ വരുമ്പോൾ ഒന്ന് ക്ഷീണിച്ച് നമുക്കൊന്ന് വെള്ളമൊക്കെ കുടിക്കണമെങ്കിൽ നമുക്ക് അതിനുള്ള സൗകര്യങ്ങളെല്ലാം അതിനകത്ത് തന്നെ ഉണ്ട്. അപ്പം ഞങ്ങളിങ്ങനെ ടൈഗറിൻ്റെ ഒക്കെ ഫോട്ടോ ഇവിടെ കണ്ടു, പക്ഷെ നമ്മൾ ഉള്ളിലോട്ട് നോക്കിയപ്പോൾ ആരെയും കണ്ടില്ല കേട്ടോ.
അങ്ങേയറ്റത്ത് ഒരാൾ ഉറങ്ങുന്നതായിട്ടുണ്ട്. പക്ഷെ നമ്മൾ കുറച്ചുകൂടെ മുന്നോട്ട് നടന്നപ്പോൾ അവിടെ ഗ്യാലറിയിൽ ഒരുപാട് ആളുകൾ ഇങ്ങനെ നിൽപ്പുണ്ടായിരുന്നു. നമ്മളും അങ്ങോട്ടേക്ക് പോയി നോക്കുമ്പോൾ ദോടെ നമ്മുടെ താരം എന്ത് വലുതാണെന്നറിയാവോ? നമ്മൾ ഈ വീഡിയോയിൽ കാണുമ്പോൾ ഒരു ചെറിയൊരു ഇതായിട്ടാണ് നമുക്ക് കാണത്തുള്ളൂ, പക്ഷെ അതിന് ഭയങ്കര നീളവും ഭയങ്കര വലുപ്പവും ആട്ടോ അതിന്. അത് നമ്മുടെ ഉള്ളിൽ നമ്മുടെ അടുത്തേക്ക് ഇങ്ങനെ വരും. ഗ്ലാസ്സിലൊക്കെ ഒന്ന് ഇത് ഉരുമി അത് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നതിന് ശേഷം അങ്ങോട്ട് പോവായിരുന്നു. വേറെ ഒരെണ്ണം കൂടെ ഉണ്ടായിരുന്നു, അതവിടെ കിടന്ന് ഉറങ്ങുമായിരുന്നു കേട്ടോ. വെയിലൊക്കെ ആയതുകൊണ്ട് എല്ലാവരും ഭയങ്കര ആഘോഷിച്ച് വെയിലൊക്കെ ഭയങ്കര ഇത് ഹാപ്പി ആയിട്ട് എല്ലാവരും അവിടെ കിടന്ന് ഉറങ്ങുമായിരുന്നു. ഇനി നമ്മൾ ഇപ്പൊ കാണുന്നത് കുരുത്തനെയാണ് കേട്ടോ. ഒരുപാട് എണ്ണങ്ങൾ ഉണ്ടായിരുന്നു, പക്ഷെ ഒരാൾ മാത്രമേ ഇങ്ങനെ പുറത്തേക്ക് വന്നുള്ളൂ. അത് വന്ന് ജസ്റ്റ് അതിലേക്കൂടെ നടന്നു, പക്ഷെ നമ്മുടെ ആ ഗ്ലാസിനടുക്കലോട്ട് വന്നില്ല, അങ്ങോട്ടേക്ക് മാറി നിൽക്കുമായിരുന്നു. പിന്നെ നമ്മൾ കാണുന്നത് കുറച്ച് ചിമ്പാൻസീനെയൊക്കെ ആട്ടോ. ചിമ്പാൻസി ഉണ്ട്, അതിൻ്റെ കൂട്ടിലുള്ള ആരെയും കണ്ടില്ല. നോക്കുമ്പോൾ ദേണ്ട മരത്തിൻ്റെ മുകളിൽ ഇരിക്കുന്നുണ്ട് ഞങ്ങൾ, ബ്ലാക്ക് കളറായിട്ട്. അപ്പോൾ അവർക്ക് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം അവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ കണ്ടോ, ഒരു ചെറിയൊരു ട്രീ പോലെ ആക്കിയിട്ട് അതിൽ കൂടെ റോപ്പും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ സൂവിനകത്ത് തന്നെ പിള്ളേർക്ക് കളിക്കാനായിട്ട് കണ്ടോ ചെറിയൊരു പ്രേരിയൊക്കെ ഉണ്ടായിരുന്നേ. അവർക്ക് ചെറിയ ചെറിയ റൈഡും കാര്യങ്ങളൊക്കെ അതിനകത്തുണ്ട്. നല്ല ഭംഗിയുണ്ടായിരുന്നു അത് കാണാനായിട്ട്. അപ്പം ഇത്രയും നടന്നൊക്കെ മടുത്തൊന്ന് വരുമ്പോഴത്തേക്ക് പിള്ളേർക്കൊന്ന് കളിക്കാനും നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാനും ഒക്കെ പറ്റും.
കാരണം നമ്മളിങ്ങനെ പോകുമ്പോഴത്തേക്കും ഒരുപാട് കൺഫ്യൂസ്ഡ് ആണ് കേട്ടോ. വഴികളൊക്കെ പല വഴികളുണ്ട്, അപ്പം നമുക്ക് എങ്ങോട്ടേക്കാണ് പോകേണ്ടതെന്നൊന്നും മനസ്സിലാകത്തില്ല. അവിടെ ബോർഡും കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ പോലും ഒരു ഡയറക്ഷൻ അത്രയ്ക്ക് അങ്ങോട്ട് വ്യക്തമാകുന്നില്ല നമുക്ക്. പിന്നെ ഞങ്ങൾ എത്രത്തോളം ഇവിടുത്തെ ആനിമൽസിനെ കണ്ടെന്നൊന്നും നമുക്കറിയത്തില്ല കേട്ടോ. ഇനി എന്തിനെങ്കിലും കാണാനുണ്ടോ എന്ന് പോലും നമുക്കറിയത്തില്ല. അതുപോലെ വഴികളാണ്. പിന്നെ നമ്മൾ കുറച്ച് പേര് പോകുന്നതിൻ്റെ ബാക്കിൽ കൂടെ അല്ലെങ്കിൽ അതിൻ്റെ ചെറിയ സൈൻ ബോർഡൊക്കെ കാണുമ്പോഴത്തേക്ക് നമ്മൾ അതിൻ്റെ കൂടെ നടക്കാന്നുള്ളതാണ്. ഇതാണ്, ഇത് വോൾഫാണ്, ചെന്നായി കണ്ടോ. ഒരുപാട് എണ്ണങ്ങളുണ്ടായിരുന്നത്. മുഖമൊക്കെ ഭയങ്കര ക്രൂരമായിട്ട് നമുക്ക് ഫീൽ ചെയ്യും കേട്ടോ. നമ്മൾ ഈ സിനിമയിലൊക്കെ കണ്ടിട്ടില്ലേ, ഇംഗ്ലീഷ് ഫിലിമിലൊക്കെ കാണുന്ന പോലെ കൂട്ടമായിട്ടായിരുന്നു ഇങ്ങനെ വന്നുകൊണ്ടിരുന്നത്. അത് അപ്പം ഇനിയാണ് നമ്മൾ ഇവിടുത്തെ ഏറ്റവും ക്യൂട്ടായിട്ടുള്ള ഒരാളെ കാണാനായിട്ട് പോകുന്നത്. നമ്മുടെ റെഡ് പാണ്ട, നല്ല രസമുണ്ടായിരുന്നു. ഇത് കണ്ടോ, അതിൻ്റെ ഒരു സ്റ്റാച്യു ഇവിടെ വെച്ചിട്ടുണ്ട് ഇങ്ങനെ, സ്ലീപ്പിംഗ് പാണ്ട എന്നൊക്കെ പറഞ്ഞ്. അപ്പം നമുക്ക് നോക്കാം അവിടെ ഉണ്ടോന്ന്. കണ്ടോ, അതിനൊരു ശരിക്കിനും കാണാൻ ഭയങ്കര ക്യൂട്ടാണ് അതിൻ്റെ ഫേസ് കാണാനായിട്ട്. ഞങ്ങളെ കണ്ടുകൊണ്ട് ഒരാൾ അങ്ങോട്ട് കൂട്ടിലോട്ട് തന്നെ തിരിച്ച് കയറിപ്പോയി, പക്ഷേ രണ്ട് മൂന്നെണ്ണമൊക്കെ പിന്നെയും തിരിച്ചിറങ്ങി വരുന്നുണ്ടായിരുന്നു. നമ്മൾ വീഡിയോ പിടിക്കും തോറും അത് എവിടെയെങ്കിലും ഹൈഡ് ചെയ്ത് നിൽക്കും, വീഡിയോ അങ്ങ് മാറ്റുമ്പോഴത്തേക്ക് അത് ഓടിപ്പുറത്ത് വരും. അങ്ങനെയായിരുന്നു, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് വീഡിയോയിൽ എടുക്കാൻ പറ്റുള്ളൂ. കണ്ട് നല്ല രസമായിരുന്നു കേട്ടോ, ക്യൂട്ടായിട്ട് തോന്നി എനിക്ക് അതിൻ്റെ ഫേസ് കാണുമ്പോഴത്തേക്കും. ഇതാണ് കേട്ടോ ഏഷ്യൻ എലിഫൻസ്. കണ്ടോ, എല്ലാവരും വെയിൽ അങ്ങോട്ട് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യാണ്. മണ്ണൊക്കെ എടുത്ത് തുമ്പിക്കൈ കൊണ്ട് ഇങ്ങനെ പുറത്തോട്ട് എറിയായിരുന്നു ആളുകൾ. ഭയങ്കരമായിട്ട് കളിയായിരുന്നു അവിടെ കേട്ടോ. പക്ഷെ നമ്മൾ അതിൻ്റെ ആനേനെ ഇടുന്ന കൂടുണ്ടായിരുന്നു, അവിടെ ചെന്നപ്പോഴത്തേക്കും ഒരെണ്ണത്തിനെ പോലും നമ്മൾ കണ്ടില്ല കേട്ടോ. പിന്നെ നോക്കുമ്പോഴാണ് വെളിയിൽ എല്ലാവരും നിപ്പുണ്ടായിരുന്നു. അണ്ട് ഇതൊക്കെ അവരെ വഴികളിങ്ങനെ അറേഞ്ച് ചെയ്തേക്കുന്നതാണ്. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാനായിട്ട്. ഞാൻ പറഞ്ഞല്ലോ ഒരുപാട് കൺഫ്യൂസ്ഡ് ആയിരുന്നു, നമുക്കൊന്നും അങ്ങോട്ട് മനസ്സിലാകുന്നില്ല ഇനി എങ്ങോട്ടേക്കാണ് പോകേണ്ടത് അല്ലേ ഇനി എന്നെ നമുക്ക് കാണാനുള്ള ഒന്നുമില്ല. അവിടെ ഒരു ബോർഡിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, ഇവിടെ എനിക്ക് തോന്നുന്നു 36 ടൈപ്സ് ഓഫ് ആനിമൽസ് ഇവിടെ ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ എത്രത്തോളം എണ്ണത്തിനെ കണ്ടെന്നൊന്നും നമുക്കറിയത്തില്ല. ഇനിവേ മാക്സിമം നമ്മൾ കാണാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. ഇനി എന്തിനെങ്കിലും മിസ്സായിട്ടാണ് നമ്മൾ നെക്സ്റ്റ് പോകുമ്പോൾ നമ്മളിനി അതിനെയും കൂടെ കവർ ചെയ്യാനായിട്ട് ശ്രമിക്കും. ഇത് കണ്ട, ഈ ഒരു ഗ്രൗണ്ടിൽ ഫുള്ള് ഇങ്ങനെ വലിയ വലിയ സ്റ്റാച്യൂസ് ഇങ്ങനെ ആക്കി വെച്ചേക്കുമായിരുന്നേ. ഒരുപാട് കാർട്ടൂൺ ക്യാരക്ടേഴ്സും അതുപോലെ ലോലി പോപ്പുകൾ, പിന്നെ ചോക്ലേറ്റ് വണ്ടികൾ, ഇങ്ങനെ ഓരോ ആനിമൽസിനെ, പിന്നെ ചോക്ലേറ്റ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു. ഇത് കണ്ടോ, നമ്മുടെ എലിഫൻറ്റിൻ്റെ എല്ലാ പാർട്ടുകളും ഇങ്ങനെ ഒരു ചെറിയ മ്യൂസിയം പോലെ ഇവിടെ അറേഞ്ച് ചെയ്തേക്കുന്നതാണ്. സ്കെൽറ്റന്, പിന്നെ ഓറയിൻ്റെ ബോഡി പാർട്സുകൾ, എല്ലാ കാര്യങ്ങളും അവിടെ ഉണ്ട് കേട്ടോ. പിന്നെ അവിടെ ഒരു ഹ്യൂമൻ സ്കെൽറ്റനും കൂടെ വെച്ചിട്ടുണ്ട്.
ഇനി നമ്മൾ കാണാൻ പോകുന്ന സീലേണയാണേ. അവിടെ ഒരുപാട് എണ്ണങ്ങളുണ്ടായിരുന്നു കേട്ടാ. എല്ലാവരും കരക്കിങ്ങനെ വെള്ളത്തിലിറങ്ങാണ്ട് മടി പിടിച്ച് എല്ലാവരും കരക്കിങ്ങനെ കടന്നുറങ്ങുമായിരുന്നു. ഭയങ്കര ഹ്യൂജ് ആണ് കേട്ടോ ഇവര്, ഭയങ്കര വലുതാണ് ഇവര്. അതായത് ക്യൂട്ടായിട്ടുള്ള ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കണ്ടോ, രണ്ടുപേരും കെട്ടിപ്പിടിച്ച് നല്ല സ്നേഹത്തോടെ സന്തോഷമായിട്ട് കംഫർട്ടായിട്ട് കിടന്നുറങ്ങുന്ന കണ്ടോ. ഒരാള് അപ്പുറത്തോട്ടും ഇപ്പുറത്തോട്ടും തലയൊക്കെ വെച്ച് എല്ലാവരും ഉറക്കാണ്. ഞങ്ങൾ കുറച്ചേരം വെയിറ്റ് ചെയ്തു ആരെങ്കിലും ഒന്ന് വെള്ളത്തിൽ ഇറങ്ങുമോ എന്ന് പറയുന്നത്. പക്ഷെ ഇവിടെ എല്ലാവരും ഉറക്കോ. ഇതാണ് സൗത്ത് അമേരിക്കൻ ഹൗസ്. അപ്പം ഇതിനകത്ത് എന്താ പറയുക, സെലക്റ്റഡ് ആയിട്ടുള്ള കുറച്ച് ആനിമൽസും കാര്യങ്ങളൊക്കെ ഉള്ളത്. ഭയങ്കര ചൂടായിരുന്നു കേട്ടോ. അതിൻ്റെ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ എനിക്ക് തോന്നുന്നു ഈ ആനിമൽസിന് വേണ്ടി സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നതായിരിക്കും. ഭയങ്കര ചൂടായിരുന്നു അതിനുള്ളിൽ. കണ്ടോ ഗോൾഡൻ കളർ മങ്കിയാണ് കേട്ടോ അത്. നല്ല രസമുണ്ടെന്ന് എന്നെ കാണാൻ. ഒരു കൊച്ചു മങ്കി, ക്യൂട്ടായിരുന്നു. ഒരു കൊച്ചു ഫ്രണ്ട് എനിക്ക് അവിടെ നിന്ന് കിട്ടിയതാ കേട്ടോ. ഞാനിങ്ങനെ കൈ ഗ്ലാസ്സിലേക്ക് വെച്ചപ്പോൾ അത് എൻ്റെ കൂടെ വന്നിങ്ങനെ കൈ ഗ്ലാസ്സിലോട്ട് വെച്ച് എൻ്റെ കുറച്ച് നേരം ഇങ്ങനെയൊക്കെ നോക്കി നിന്നതിന് ശേഷം അതങ്ങ് പോയി. നമ്മൾ പോകാൻ പോകുന്ന ജുറാസിക് വേൾഡിലോട്ടാ കേട്ടോ. അപ്പൊ എന്തൊക്കെ സർപ്രൈസുകൾ ഇവിടെ ഉണ്ടെന്ന് നമുക്ക് നോക്കിയിട്ട് വരാം. ഇപ്പൊ കേറി ചെല്ലുമ്പോൾ തന്നെ ഡൈനോസറിന്റെ ഒരു വലിയൊരു സ്കെൽറ്റൺ അവിടെ ഉണ്ട്. കണ്ടോ ഇങ്ങനെ ആയിരുന്നു ഇരുന്നിരുന്ന ഡൈനോസർ. പിന്നെ ഇങ്ങനെ ഓരോ ഗ്ലാസ്, ഇങ്ങനെ ഗ്ലാസ്സിലായിട്ട് ഓരോ കാര്യങ്ങളും. അപ്പൊ അയർലൻഡില് ആകപ്പാടെ സ്നേക്സിനെ കാണുന്നത് ഈ ഡബ്ലിൻ സൂവിൽ മാത്രമാണ് കേട്ടോ. ഇവിടെ വെറൈറ്റി ഓഫ് എന്താ പറയുക, എനിക്ക് തോന്നുന്നൊരു 4 types വെറൈറ്റി ഓഫ് സ്നേക്സ് ഉണ്ട് ഇവിടെ. ഇതുണ്ടോ എനിക്ക്, ഞാൻ ഈ ഫ്രണ്ടിൽ കിടക്കുന്ന ഈ സ്നേക്കിനെ ഞാൻ കണ്ടില്ലായിരുന്നു. അതിൻ്റെ ബാക്കിലത്തെയാണ് ഞാൻ ആക്ച്വലി കണ്ടത്. കുറച്ച് കഴിഞ്ഞ് നോക്കുമ്പോൾ എൻ്റെ ഫ്രണ്ടിൽ തൊട്ടടുത്ത് തന്നെ ദേണ്ട ഇങ്ങനെ കിടക്കുന്നത് ഞാൻ കാണുന്ന കേട്ടോ. ഓ നമുക്ക് എന്തോ പോലെ തോന്നുന്നു ഇതിനെ കാണുമ്പോഴത്തേക്ക്. കണ്ടോ ഇതിൻ്റെ തന്നെ സ്ട്രൈപ്പ് ഹെഡഡ് ആയിട്ടുള്ള ആമയാണ് കേട്ടോ ഇത്. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഇതിൻ്റെ ഹെഡിൽ ഇങ്ങനെ സ്ട്രൈപ്സ് ആയിട്ടുണ്ടാവും. അതോ പച്ചില പാമ്പ്. നമുക്കിതിനെ ആദ്യം മനസ്സിലായില്ല ഇതെവിടെയാന്നുള്ളത്.
നമ്മളിങ്ങനെ കണ്ടുപിടിക്കണം ഇവരൊക്കെ എവിടെ ഇരിക്കുന്നതെന്നുള്ളത്. അത് കഴിഞ്ഞ് ഇതുപോലെ അവരിങ്ങനെ കുറേ ഫോട്ടോസും കാര്യങ്ങളും ഇങ്ങനെ ഗ്യാലറി പോലെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. എല്ലാത്തിൻ്റെ സ്കെൽറ്റനും കാര്യങ്ങളൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ അവിടെ. അതുപോലെ തന്നെ നമ്മുടെ സ്നേക്സിൻ്റെ സ്കിന്നും കാര്യങ്ങളും അവരവിടെ ഇങ്ങനെ ഒരു എക്സിബിഷൻ പോലെ വെച്ചിട്ടുണ്ട്. അപ്പം നമുക്കിങ്ങനെ ടച്ച് ചെയ്ത് നോക്കാം അതെങ്ങനെ ഇരിക്കും എന്നുള്ളതൊക്കെ. ഇത് കണ്ടോ, ഞാനൊരു സെൽഫി എടുക്കാനായിട്ട് ഇരുന്നാട്ട് ക്രൊക്കഡൈലാണ് ഇങ്ങനെ പമ്മി ഇരിക്കുകയാണ്. അത് ഒരു അനക്കവും ഇല്ല. നമ്മൾ ആദ്യം ഓർക്കും ഇത് ഒരു സ്റ്റാച്ചു ആണ്, പക്ഷെ ഇത് ഒറിജിനൽ ആണ് കേട്ടോ. ഇത് വേറൊരു ടൈപ്പ് പാമ്പാ കേട്ടോ. പിന്നെ എനിക്കിതിനെ പേടിയാണ് കേട്ടോ. ഇതിനെ കാണുമ്പോൾ തന്നെ എനിക്ക് എന്താണ്ട് പോലെ ഫീൽ ചെയ്യും. കണ്ടോ, അതിൻ്റെ തൊട്ടപ്പുറം തന്നെ ഒരു യെല്ലോ കളറ് വേറൊരു സ്നേക്കും കൂടെ ഉണ്ടായിരുന്നെ. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവർ ചെറുതായിട്ട് ഇങ്ങനെ ഒരു ഗ്യാലറി പോലെ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്കിങ്ങനെ ഫീൽ ചെയ്യാൻ പറ്റും എല്ലാ എന്താ പറയുക അവിടെ ഉണ്ടായിരുന്ന എല്ലാത്തിൻ്റെയും സ്കിൻ എങ്ങനെയാണെന്നുള്ളത് നമുക്കിങ്ങനെ തൊട്ട് നോക്കാൻ പറ്റും കേട്ടോ. ഇത് സ്നേക്കിൻ്റെ ആണേ, കണ്ടോ. ഓ എന്തോ പോലെ. അത് കഴിഞ്ഞ് നമ്മളിനി ഒരു ഫാമിലേക്കാണ് പോകുന്നത്. അത് നമ്മളുടെ വീട്ടിലൊക്കെ വളർത്തുന്ന പോലെ ആടും പിന്നെ പന്നി എന്താ പറയുക പശുക്കള് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ അവിടെ ഉണ്ടായിരുന്നത്. കണ്ടോ, അതിൽ എക്സൈറ്റഡ് ആയിട്ട് നമുക്ക് തോന്നിയത് ബോള് കളിക്കുമായിരുന്നു അവിടെ ഉണ്ടായിരുന്ന ആടുകള്.
അപ്പോൾ ഇതാണ് ഡിസ്കവറി ആൻഡ് ലേണിംഗ് സെൻറ്റർ കേട്ടോ. ഇവിടെ ഇങ്ങനെ കുറേ സ്കെൽറ്റനും പിന്നെ അതുപോലെ കുറേ ആനിമൽസിനെയൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചേക്കുമായിരുന്നു കേട്ടോ. ഇത് ജിറാഫിൻ്റെ സ്കെൽറ്റനാണ് ഫസ്റ്റ് കാണുന്നത്. അതുപോലെ കണ്ടോ ഡക്ക്, അങ്ങനെ ഒരുപാട് ആനിമൽസ് ഉണ്ടായിരുന്നു കേട്ടോ. എല്ലാത്തിൻ്റെയും പേരൊന്നും എനിക്കും അറിയില്ല, പക്ഷെ ഭയങ്കര കണ്ടു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ഒറിജിനൽ ആയിട്ട് നമുക്ക് തോന്നും. പെൻഗ്വിൻസ് ഇതാണ്ടോ. ഭയങ്കര ഒറിജിനൽ ആയിട്ട് നമുക്ക് ഫീൽ ചെയ്തേ കാണുമ്പോഴത്തേക്ക്. ഇതെല്ലാം കണ്ട് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ദേണ്ട ഒരു അതിഥി നമ്മളുടെ ഫ്രണ്ടില് കണ്ട മയിൽ. എന്ത് രസമാണെന്നറിയാം കാണാനായിട്ട്, എന്ത് ഭംഗിയായിരുന്നു എന്നെ കാണാൻ. നല്ല കളറാണേ. ഞാനപ്പോൾ ഇങ്ങനെ ആലോചിക്കാറുണ്ട് ദൈവത്തിൻ്റെ ഓരോ സൃഷ്ടികളെ, നമ്മൾ കാണാത്ത എത്രത്തോളം ടൈപ്പ് ഓഫ് ആനിമൽസ്, ബേർഡ്സ്, എന്തൊക്കെ കാര്യങ്ങളാണ് ഈ ഭൂമിയിലുള്ളത്. എല്ലാം കാണുമ്പോൾ നമുക്കൊരു അത്ഭുതമായിട്ട് തോന്നും. ഇത് പെൺമയിലായിരുന്നു, അതുകൊണ്ട് തന്നെ അതിന് പീലിയും കാര്യങ്ങളൊന്നും അധികം ഇല്ലായിരുന്നു. പക്ഷെ എന്ത് രസമാണെന്ന് നോക്കി അതിൻ്റെ ആ കളറൊക്കെ കണ്ട്. സൂ ഒക്കെ കണ്ടിറങ്ങി ഏകദേശം ഒരു 5:45 ആയിരുന്നു. അങ്ങനെ കാറിൽ പൊക്കോണ്ടിരിക്കുമ്പോഴാണ് കേട്ടോ കുറേ ആൾക്കൂട്ടത്തെ കണ്ടത്. അപ്പം എന്താണെന്ന് അറിയാനായിട്ട് നമ്മളിങ്ങനെ നോക്കിയപ്പോഴത്തേക്കിൻ്റെ റോഡിൻ്റെ സൈഡിലായിട്ട് ഒരുപാട് മാന്, ഇഷ്ടംപോലെ മാനുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് അതിൻ്റെ അടുത്ത് അടുക്കലോട്ട് ഞങ്ങളും കൂടെ പോയി കേട്ടോ. ഇതുപോലെ കലമാനും, നമ്മൾ ഒരുപാട് ഇങ്ങനെ സാധാരണ മാനെയൊക്കെ, നമ്മൾ പുള്ളിമാനെയൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇവിടെ വന്നിട്ട് ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഇങ്ങനെ കലമാനെ നമ്മൾ കാണുന്നത്. ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു, കാരണം ഇത്രത്തിനെ നമ്മൾ ഒരുമിച്ച് കാണുമ്പോൾ അത് നമ്മുടെ അടുക്കൽ ഇങ്ങനെ കാണുമ്പോഴത്തേക്ക് ഭയങ്കര ഹാപ്പി ആയിട്ട് തോന്നി ഞങ്ങൾക്ക്. അവിടെ കുറേ പേര് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് കാരണം ഇതിനെ ഫീഡ് ചെയ്യരുതെന്നുള്ളത്. പക്ഷേ കുറച്ച് പേരൊക്കെ ഇങ്ങനെ ക്യാരറ്റും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞങ്ങളും അടുത്ത് ചെന്നപ്പോൾ എല്ലാവരും ഓർത്ത് ഞങ്ങളുടെ കയ്യിൽ എന്തൊക്കെയോ ഉണ്ടെന്ന് ഓർത്ത് ഞങ്ങളുടെ അടുത്തിലോട്ട് ആളുകൾ മീൻസ് മാൻ വരുന്നുണ്ടായിരുന്നു കേട്ടോ.
നമ്മുടെ കയ്യിലൊന്നും തന്നെ ഇല്ലായിരുന്നു കേട്ടോ കൊടുക്കാനായിട്ട്. പിന്നെ അവിടെ കിടന്ന ഒരു ക്യാരറ്റ് ഞാനിങ്ങനെ കൊടുത്തു നോക്കി, പക്ഷേ ഇങ്ങനെ സ്മെല്ല് ചെയ്തിട്ട് അത് ഓടിപ്പോയി കേട്ടോ. എനിവേ, ഇത്രയും മാനെ ഇങ്ങനെ അടുത്ത് കാണാനായിട്ടുള്ള ഒരു ഭാഗ്യമൊക്കെ നമുക്ക് കിട്ടി. നല്ലൊരു ട്രിപ്പായിരുന്നു ഇത്, നല്ല രസമുണ്ടായിരുന്നു. അപ്പം നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ ബൈ.